ഹായ് ഫ്രണ്ട്സ് സി ആർ സ്ക്വയറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ റീ ഇൻസ്റ്റാളേഷൻ്റെതാണ് ഒരു വീട്ടിൽ മരക്കൊമ്പ് വീണ് അത് പൊട്ടിപ്പോയി അതിൻ്റെ ട്യൂബൊക്കെ അപ്പോൾ ഒന്ന് റീ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇതൊരു നൂറ് ലിറ്ററിൻ്റെ വാട്ടർ ഹീറ്ററാണ് അപ്പോൾ ഇത് ഹൈക്കോൺ കമ്പനിയുടെതാണ് ഇത് ഏകദേശം വാങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു അഞ്ച് വർഷമായി അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു മരക്കൊമ്പ് വീണ് അതിനൊരു ഫോൾട്ട് പറ്റിയത് കൊണ്ടാണ് നമ്മൾ അത് റീഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിൻ്റെ പാർട്സ് പാർട്സായിട്ട് നമ്മൾ എല്ലാം ക്ലീൻ ചെയ്ത് റീഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇതിനകത്ത് രണ്ട് മൂന്ന് ഗ്ലാസ് പീസുകളാ പൊട്ടി കിടപ്പുണ്ട് അപ്പോൾ നമുക്കതിന് എടുക്കണം എടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊക്കെ ക്ലീൻ ചെയ്യേണ്ടതുണ്ട് ഇത് എടുക്കാനായിട്ട് നമുക്ക് കൈയിട്ട് എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഒന്നൊരു ഐഡിയ ചെയ്യാം നമുക്ക് കഴിക്കുന്ന ചൂവിങ്കം ഉണ്ടല്ലോ ആ ചൂയിങ്കം ഒരു സ്റ്റിക്കിൽ ഒരു കോട്ടൺ വേസ്റ്റ് ചുറ്റിയതിന് ശേഷം ആ ചൂയിങ്കം അതിൻ്റെ അറ്റത്ത് വച്ച് ഒരു നല്ല പോലെ ഒന്ന് ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കടത്തി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അല്ലാതെ മാർഗങ്ങളൊന്നുമില്ല കയ്യിൽ കൊള്ളാനൊക്കെ ചാൻസ് ഉള്ളത് കൊണ്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് ചൂയിങ്കവും കോട്ടൺ വേസ്റ്റ് ചുറ്റി വെച്ചതിന് ശേഷം അതിൽ ചൂയിങ്ക പറ്റിച്ചതിന് ശേഷം അത് വെച്ച് നമുക്ക് ഈ ടാങ്കിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം വളരെ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട് സ്റ്റിക്കിൽ സ്റ്റിക്ക് നമ്മൾ അതിനകത്തോട്ട് കടത്തുമ്പോൾ തന്നെ ഇപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് അതൊക്കെ നേരെ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല നോക്കുക നല്ലതായിട്ട് അതാ ഇതിനെ ഇങ്ങനെ വെച്ച് സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് വയ്ക്കുമ്പോൾ തന്നെ അതിലേക്ക് ഇങ്ങനെ ഒട്ടിങ്ങ് വന്നോളൂ ആ ഗ്ലാസ് പീസ് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും ഒരിടത്തും തട്ടാതെ പതുക്കെ എടുക്കണം നല്ല ശ്രദ്ധിച്ചെടുക്കുക കയ്യിലൊന്നും കൊള്ളരുത് അതിൻ്റെ അറ്റത്ത് കൊണ്ട് ചിലപ്പോൾ അത് വീണ്ടും ഇതാകാൻ ചാൻസ് ഉണ്ട് ദേ ഇങ്ങനെ ഇതുപോലെ എടുത്തതിന് ശേഷം പതുക്കെ എടുത്ത് മാറ്റുക ഇതിൻ്റെ ഗ്ലാസ് പീസുകൾ കയ്യിൽ കൊള്ളാതെ അപ്പം അതൊക്കെ എടുത്ത് മാറ്റണം വളരെ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട് ഗ്ലൗസൊക്കെ വേണമെങ്കിൽ കയ്യിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ ഇത് വേ വേറെ കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അതായത് നന്നായിട്ട് വീണ്ടും അതുപോലെ ആ ഗ്മു നേരെ വച്ചതിന് ശേഷം വീണ്ടും അടുത്ത പീസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം അങ്ങനെ അതിൽ കിടക്കുന്ന പീസുകളൊക്കെ നമുക്ക് ഇതുപോലെ ഉപയോഗി എടുക്കാവുന്നതാണ് നല്ല ഈസി ആയിട്ട് വരും കുഞ്ഞു കുഞ്ഞു പൊടിയായിട്ട് വല്ല പീസുകൾ കിടക്കുകയാണെങ്കിൽ വരെ നമുക്കിങ്ങനെ ഈ ഐഡിയ ഉപയോഗിച്ച് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ വാട്ടർ ഹീറ്ററിൽ മാത്രമല്ല നമുക്ക് ഉപയോഗിക്കുന്നത് ഇതുപോലെ നമുക്ക് വേറെ എന്തെങ്കിലും വീട്ടിൽ ഇങ്ങനെ ചില്ലുകൾ പൊട്ടി കിടക്കുമ്പോഴോ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ രീതിയിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കൈവച്ച് എടുക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുകൊണ്ട് ഇതിൽ ഇങ്ങനെ ഒട്ടി വന്നേക്കും ചെറിയ കുഞ്ഞു പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ വാട്ടർ ഹീറ്ററിനകത്ത് പൊട്ടിക്കിടക്കുന്ന ചില്ലുകളൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ റിമൂവ് ചെയ്ത് ഇതേ അടുത്തൊരു വലിയ പീസാണ് അടങ്ങുന്നത് അത് ഇത് വാട്ടർ ഹീറ്ററിനകത്ത് ഇതെല്ലാം എടുത്തതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഇതാക്കാം എന്നാണ് ഇത് കണ്ടോ നിറയെ കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ ഇതിനകത്ത് കിടന്ന് ഇതെല്ലാം എടുത്തിട്ടുണ്ട് എന്താ ഗംഭിച്ചെടുത്തോണ്ട് നമുക്ക് ചെറിയ ചെറിയ പീസ് വരെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് എല്ലാം ഇതിലേക്ക് ഒട്ടി ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ ഇത്രയും പീസെല്ലാം നമ്മൾ എല്ലാം ഇതാക്കിയിട്ടുണ്ട് എടുത്ത് പുറത്തെടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം അതെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക അതിനകത്തൊക്കെ ഒന്ന് നന്നായിട്ട് ഒഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ ഇനി ഇതിന് ബാക്കിയുള്ള പാർട്സൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യുന്ന നോക്കാം ഓക്കെ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കടുത്ത് ഇൻ റീഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കിതിൻ്റെ ഷീറ്റ് ഷീറ്റ് എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഒരു ഇപ്പം ഏകദേശം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ അതിനെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് തന്നെ അതുകൊണ്ട് നിറയെ പായലും ചെളിയും ഇതുമൊക്കെ പറ്റിയിരിപ്പുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുമോ അതുപോലെ ക്ലീൻ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് ചകിരിയും സോപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ സർഫോ ബ്ലീച്ചിങ് പൗഡറൊക്കെ ചിലർ ഉപയോഗിക്കാറുണ്ട് അങ്ങനെയൊക്കെ നമുക്കതിനെ ക്ലീൻ ചെയ്യാം ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് ക്ലീൻ ചെയ്യുന്നതാണ് എനിക്ക് ബെറ്റർ എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക മാക്സിമം നമുക്ക് എത്രത്തോളം ക്ലീൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക ഒരുപാട് ഇതായിട്ട് പറ്റി പിടിച്ചിട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക ക്ലീനിങ് ഇതിൻ്റെ ഷീറ്റിൻ്റെ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഇതും അതിൻ്റെ ഒരു പാർട്ടാണ് അതിൻ്റെ ആ കമ്പി ഇത് സൈഡ് ഷെൽഫ് പോലെയൊക്കെ ഇരിക്കുന്ന ഇത് ആ ഭാഗമാണ് ആ ഭാഗവും അതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുക സോപ്പൂച്ചൊക്കെ സാധാരണ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ അങ്ങ് വന്നിരിക്കും ടാങ്ക് വയ്ക്കുന്ന ഭാഗമാണിത് ഇതും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് കണ്ടോ ഇത് ടാങ്കൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ട് അത് ഉണക്കാൻ വച്ചേക്കുകയാണ് മെള്ളതാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ നല്ല വെയിലുള്ള ഭാഗത്തായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്ത അടുത്ത് നമുക്ക് ഈ ട്യൂബ് ഒന്ന് ക്ലീൻ ചെയ്യണം അതിൻ്റെ ഓരോ ട്യൂബും എടുത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഒന്ന് ക്ലീൻ ചെയ്യണം നല്ല അഴുക്കൊക്കെ പറ്റിയിരിപ്പുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറേ നാളായി ആ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോഴാണ് ക്ലീൻ ചെയ്യുന്നത് ഒരു റീഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മേളിലത്തെ ഭാഗം കാണുന്നല്ലോ ആ മൊനം പോലുള്ള ഭാഗം ഒരിടത്തും തട്ടാതെയൊക്കെ സൂക്ഷിച്ച് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇത് സോപ്പൊക്കെ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം ഇതിനൊന്ന് നല്ല ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വളരെ ശ്രദ്ധിച്ച് വേണം ഇതിൻ്റെ ട്യൂബ് ക്ലീൻ ചെയ്യാൻ പൊട്ടിപ്പോയാൽ പ്രശ്നമാകും ഈ ട്യൂബ് ക്ലീൻ ചെയ്യുന്ന നന്നായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഇത് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഇത് ഇളക്കി മാറ്റിയ സമയത്ത് നമ്മൾ വെയിൽ കൊള്ളാതെ ഒരു കാർട്ടൂണിനകത്ത് അതിനെ അടച്ചു വച്ചിരിക്കുകയായിരുന്നു സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ വേണം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിൽ കൊള്ളിക്കരുത് ഇത് ഇത് ചീത്തയായി പോകും അപ്പോൾ ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതും വെയിലത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല താ നമ്മളിതാ ഇപ്പം കാണാമല്ലോ നിങ്ങൾക്ക് ഷെയ്ഡിൽ നിന്നിട്ടാണ് നമ്മളത് ക്ലീൻ ചെയ്യുന്നത് പിന്നെ ഇതിൽ നിറയെ പായൽ ഇതൊക്കെ പിടിച്ചിരിക്കുന്നത് ഒരു ചെറിയ ബ്ലൈഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ക്ലീനിങ് നല്ല സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഒന്നും ആകരുത് ബ്ലൈഡ് വെച്ച് ചെയ്യുമ്പോൾ ചിലർ വിചാരിക്കും സ്ക്രാച്ച് സ്ക്രാച്ചാകത്തില്ലെന്ന് പക്ഷേ അത് അതിൻ്റെ പായൽ അങ്ങനത്തെ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധിച്ച് ആകാത്ത രീതിയിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പെയിൻറ്റിൻ്റെ പൊടിയും ഇതുമൊക്കെ പറ്റിയിരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ നമുക്കതിൻ്റെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാ ട്യൂബും നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തിളക്കം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതായത് ഇതിൻ്റെ അറ്റം ഒന്ന് നമ്മൾ പൊട്ടാന്ന് നോക്കണം നേരത്തെ പറഞ്ഞു നല്ല ക്ലീൻ ആയിട്ട് എല്ലാം അതുപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞില്ലേ വെയിൽ നമ്മൾ അകത്തോട്ടാണ് വച്ചേക്കുന്നത് ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ ആ ഷെൽഫ് വാട്ടർ ടാങ്ക് വെക്കുന്ന ആ ഷെൽഫൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് അതൊക്കെ ഉണക്കിയെടുത്തിട്ടുണ്ട് അതായത് അതിൻ്റെ ടാങ്ക് എല്ലാം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് നമ്മൾ റീഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന പ്ലേസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ മേളിലോട്ട് ആണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത് ഇവിടെ അതിൻ്റെ വാട്ടർ ടാങ്കും ഇത്ര ഹൈറ്റിലാണ് വയ്ക്കുന്നത് നല്ല വെയിൽ കൊള്ളുന്ന ഭാഗം നോക്കിയാണല്ലോ നമ്മളിതൊക്കെ ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മേളിലൊരു തട്ടടിച്ചിട്ടുണ്ട് ആ ഭാഗത്തേക്കാണ് വയ്ക്കുന്നത് ഇത്ര ഹൈറ്റിലാണ് വയ്ക്കുന്നത് ആ സ്റ്റാൻഡിൻ്റെ ഇതിലായിട്ടൊക്കെ വരും അപ്പോൾ ലൊക്കേഷൻ ഇതാണ് ഇതാണ് നമ്മുടെ വാട്ടർ ഹീറ്ററിൻ്റെ ടാങ്ക് ഒക്കെ വരുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ കഴുകി വെച്ച ട്യൂബുകളാണിത് ഇതിൽ നമുക്ക് ഇത് ഈ വാഷറുകൾ ഡസ്റ്റ് പ്രൂഫ് വാഷറാണ് ഇതൊക്കെ നമുക്കതിൽ ഇൻസേർട്ട് ചെയ്യണം അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട് അതിലൊരു ഓയിൽ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഓയിൽ അതിൽ ആ വാഷറിൽ തേച്ചിട്ട് വാഷറിൻ്റെ ആ ട്യൂബിൻ്റെ അറ്റത്ത് തേച്ച് ഇട്ട് നമുക്ക് ഈ വാഷർ അതിലോട്ട് ഇൻസേർട്ട് ചെയ്യാം അപ്പം എളുപ്പത്തിൽ തന്നെ സ്ക്രാച്ചൊന്നും ആവാതെ നമുക്ക് എളുപ്പത്തിൽ അതിലോട്ട് ഇൻസേർട്ട് ചെയ്യാം അതായത് ഇതുപോലെ ഇൻസേർട്ട് ചെയ്യാം കണ്ടോ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അങ്ങോട്ട് നന്നായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പത്ത് ട്യൂബിലും നമ്മൾ ഈ വാഷർ ഇൻസേർട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ ട്യൂബ് ഹോൾഡർ നമുക്ക് എങ്ങനെ അതിലോട്ട് ഫിക്സ് ചെയ്യാം എന്നുള്ളത് നോക്കുകയാണ് ഇത് കപ്പ് ട്യൂബ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പ് ഇതിലോട്ടൊക്കെ ഇൻസേർട്ട് ചെയ്യുക നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്നില്ലേ ഷെൽഫിൻ്റെ ഇതിലായിട്ടാണ് അങ്ങനെ പത്ത് കപ്പ് ഹോൾഡർ കപ്പ് ആ ട്യൂബിൻ്റെ കപ്പ് ഹോൾഡേഴ്സ് എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം വയ്ക്കുക അപ്പോൾ അതിൻ്റെ ഇതെല്ലാം ട്യൂബ് ഹോൾഡ് ചെയ്യേണ്ട കപ്പ് എല്ലാം നമ്മൾ ഇതെല്ലാം വച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഈ ട്യൂബ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ് ആ മൊനമ്പ് പോലെ ഇരുന്ന ഭാഗമല്ലേ അത് ഈ കപ്പ് ഹോൾഡറിൻ്റെ ആ ഭാഗത്തോട്ടും ആ ടാങ്കിൻ്റെ ഭാഗത്തോട്ട് ആ തുറന്നിരിക്കുന്ന ആ വാഷറൊക്കെ ഇട്ട് ആ തുറന്ന ഭാഗമാണ് നമ്മൾ വയ്ക്കേണ്ടത് ഇത് ആൻറ്റി ക്ലോക്ക് വൈസും ആ ഇത് ക്ലോക്ക് വൈസ് ഇത് ക്ലോക്ക് വൈസും തിരിച്ച് ഇത് ഫിക്സ് ചെയ്യേണ്ട രീതിയാണ് ഇത് ഇവിടെ വെക്കണം കറക്റ്റിന് വെക്കണം തട്ടാതെ വയ്ക്കണം കേട്ടോ ഇതിൽ വെച്ചിട്ട് ഇത് ആൻറ്റി ക്ലോക്ക് വൈസുമാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ നോക്കുക നല്ല ക്ലീറായിട്ട് വേണ്ട ഒരിതിൽ മൂന്ന് വാഷർ വന്നിട്ടുണ്ട് എല്ലാം ആയിട്ട് അത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ മേള് ഭാഗത്തെ ആ ടാങ്കിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും തേച്ചതിന് ശേഷം നമ്മളിത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ ചെയ്യണം ഇത് നമ്മൾ രണ്ടറ്റത്തും ആദ്യം ഫിക്സ് ചെയ്യുക അലൈൻമെൻ്റ് അത് കറക്റ്റാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ റൈറ്റും ലെഫ്റ്റും ഉള്ള ട്യൂബ് രണ്ടറ്റത്തുമുള്ളത് ഇതുപോലെ തന്നെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസായിട്ട് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റിന് ഫിക്സ് ചെയ്യുക പൊട്ടാതെ സൂക്ഷിച്ചാണ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലെ ചെയ്യുക ആ കപ്പ് കോൾഡറിൻ്റെ ഭാഗത്തും ആ മൊനമ്പ് കറക്റ്റ് ഇതായിട്ട് പൊട്ടാത്ത രീതിയിൽ പതുക്കെ വച്ചിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ തിരുക്കി വയ്ക്കുക ഇത് ഡച്ച് പ്രൂഫ് വാഷറിൻ്റെ ഇതാണ് അവിടെയും നമ്മൾ ആ എണ് വെളിച്ചെണ്ണ തേച്ചിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് രണ്ട് സൈഡും നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് കറക്റ്റ് അലൈൻമെൻറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് സൈഡും ആദ്യം ചെയ്യണമെന്ന് പറയുന്നത് എന്നിട്ട് ബാക്കിയുള്ള ആ പത്ത് ട്യൂബും കറക്റ്റിന് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് സോളാർ വാട്ടർ ഹീറ്റർ റീ ഇൻസ്റ്റാളേഷൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി ഇതിനെയൊക്കെ നമുക്കവിടെ സെറ്റ് ചെയ്യണം ഇത് ഈ ഭാഗത്താണ് നമുക്ക് സോളാർ വാട്ടർ ഹീറ്ററിലോട്ട് വരേണ്ട വെള്ളത്തിൻ്റെ ടാങ്ക് നമുക്കവിടെ ഫിക്സ് ചെയ്യേണ്ടത് അതിൽ നിന്ന് വെള്ളം ഇതിലേക്ക് വന്ന് ഹീറ്റായിട്ട് നമുക്ക് ടാപ്പിലോട്ട് നമ്മൾ ഏതെവിടെയാണോ നമുക്ക് വേണ്ടത് ആ പൈപ്പ് കണക്ഷനിലോട്ട് പോകും അപ്പോൾ നമ്മുടെ റീ ഇൻസ്റ്റാലേഷൻ ഏകദേശം ആയിട്ടുണ്ട് അത് ഈ പി ഇതിൽ കാണുന്നില്ലേ ഇതിൽ കാണുന്നതുപോലെ നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ ലെവല് ഈ വാട്ടർ ഹീറ്ററിൻ്റെ നിന്നും ഒരു നാലഞ്ച് ഇഞ്ച് പൊങ്ങിയിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഇത് പോർഷൻ അവിടെ ചെയ്തിരിക്കുന്നത് ഇത് ഇതിൽ കാണുന്നത് ഇത് എയർ പോകുന്ന എന്താ പൈപ്പാണ് എയർ പൈപ്പ് ഇത് പിന്നെ കാറ്റത്തൊക്കെ ഇവിടെ ഒരു സപ്പോർട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒരു പൈപ്പും കൂടെ പി വി സി പൈപ്പും കൂടെ നമ്മൾ അതിനൊരു സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് കാറ്റടിച്ച് ഇത് ഞാൻ വളഞ്ഞു പോവുകയോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ അതെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതേ ഇവിടെ കാണുന്ന വേണ്ട വാട്ടർ ഹീറ്ററിൻ്റെ പൈപ്പ് പ്ലംബിങ്ങിൻ്റെ വർക്ക് ഏകദേശം ആയിട്ടുണ്ട് നമ്മളിതെല്ലാം ഇത് കൊടുത്തിട്ടുണ്ട് ഈ പൈപ്പ് ലൈൻ്റെ ഇത് നിങ്ങൾ നോക്കുമ്പോൾ കുറച്ച് തറയെ തറയോട് ചേർന്നിട്ടല്ല അത് ചെയ്തിരിക്കുന്നത് ഇച്ചിരി ഹൈറ്റിലാണ് ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഇച്ചിരി ഹൈറ്റിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനിടയിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അതായത് വാട്ടർ ടാങ്ക് മേളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഈ വാട്ടർ ടാങ്കിൽ നിന്ന് ഇതിലെടുത്ത് ഇവിടെ ഈ ഭാഗത്ത് നമ്മളൊരു ഇതാ നോൺ റിട്ടേൺ വാൾവ് വെച്ചിട്ടുണ്ട് അത് ഈ ചൂടുവെള്ളവും ഈ ഇതിലുള്ള തണുത്ത വെള്ളവും കൂടെ മിക്സ് ആയിട്ട് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ വാൽവ് വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ അടയ്ക്കാം ആവശ്യമുള്ള ക്ലീനിങ്ങിൻ്റെ ഇതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ അടയ്ക്കാം ഇത് ഇവിടെ ടാങ്കിൻ്റെ ഇതെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ നാലഞ്ച് ഇഞ്ച് ഹൈറ്റ് പൊക്കത്തിലാണ് നമ്മളിത് വച്ചേക്കുന്നത് അതിൻ്റെ ഇൻസ്റ്റലേഷൻ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതെല്ലാം ചെയ്തത് എൻ്റെ ചേട്ടായി ആണ് കൂടെ ഇന്ന് റെക്കോർഡ് ചെയ്തതന്നേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ നല്ലൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ഉപകാരപ്രദമായിട്ടുള്ളതുമായിട്ടുള്ള നല്ല വീഡിയോ ആയിട്ട് എത്തുന്നതാണ് അതുവരെയൊക്കെ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഷെയർ ചെയ്യുക വ്യൂ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അതുവരേക്കും ബൈ ബൈ